ഊരാഴ്മക്കാർ ദേവസ്വം ബോർഡിന് വിട്ടു നൽകിയതാണ് തൻകുളം മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള 5 ഏക്കർ സ്ഥലം ഇപ്പോൾ കാട് കയറി കിടക്കുന്ന നിലയിലാണ്. ഇതുവരെ ആ സ്ഥലം ഏറ്റെടുക്കാൻ, നിയമപരമായി ഏറ്റെടുക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. മുൻപ് വാർത്തകളിലൊക്കെ സ്ഥാനം പിടിച്ച തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഓണത്തോടനുബന്ധിച്ച് പൂക്കൃഷിയും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയും ധാരാളമായി ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിനാകെ മാതൃകയായ ഒരു ക്ഷേത്രമായിരുന്നു തൻകുളം മഹാദേവ ക്ഷേത്രം. അതിൻ്റെ ദേവസ്വം ബോർഡിന്റെ ഒരു അവഗണന ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സൗജന്യമായി വിട്ടുകൊടുത്ത 5 ഏക്കർ ക്ഷേത്രസ്ഥലം ഉപയോഗിക്കാൻ പോലും ശേഷിയില്ലാതെ കൊച്ചിൻ ദേവസ്വം ബോർഡ്. മാളയ്ക്കടുത്തുള്ള 5 നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് കരുതുന്ന തൻകുളം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പൊയ്യ വില്ലേജിലെ 4.85 ഏക്കർ വരുന്ന സ്ഥലമാണ് ദേവസ്വം ബോർഡിലേക്ക് തീരെടുക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ളത്. 6 മനകളുടെ ഊരാഴ്മക്കാരാണ് പണ്ടുമുതൽ ക്ഷേത്രത്തിന്റെ ഭരണം നടത്തിയിരുന്നത്. ഈ സ്ഥലവും അവരുടേതായിരുന്നു. 2006 ഒക്ടോബർ 6 ദേവസ്വം ഏറ്റെടുക്കുന്നത്. അന്ന് ക്ഷേത്രം സ്ഥലത്ത് കായ്ച 80 തെങ്ങുകളും ഉണ്ടായിരുന്നു. സാമാന്യം നല്ല വരുമാനമുണ്ടായിരുന്ന ക്ഷേത്രവും സ്ഥലവും ദേവസ്വം ബോർഡിന് വിട്ടുകൊടുക്കുവാൻ 2006 ജൂൺ 20 6 ഊരാഴ്മക്കാരും ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് TK രവീന്ദ്രനും ചേർന്ന് സമ്മതപത്രം നൽകിയത്. അന്ന് സമ്മതപത്രം നൽകിയതിനെ തുടർന്ന് ക്ഷേത്രവും സ്ഥലവും ദേവസ്വം ബോർഡ് ഏറ്റെടുത്തെങ്കിലും ഇതുവരെ രേഖകൾ ശരിയാക്കിയിട്ടില്ലെന്ന് അന്ന് സമ്മതപത്രത്തിൽ ഒപ്പിട്ടിരുന്ന ഊരാഴ്മയിലെ കിഴക്കിനിയടുത്ത് മേക്കാട്ട് ഗോതൻ നമ്പൂതിരി കേരള കൗമുദിയോട് പറഞ്ഞു. മരുമാനം ശരിക്കും തങ്കുളത്തം പോയി നല്ല വരുമാനമില്ല. കാരണം അവരേജ് 1 മാസം 60,000 70,000 രൂപ വരുമാനം കിട്ടിയിരുന്നതാണ് മുമ്പ്. എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്? ദേവസ്വം ബോർഡ് ഞങ്ങളൊന്നും തന്നിട്ടില്ല. അങ്ങോട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്? ഞങ്ങളെടുക്കാൻ പറഞ്ഞ ഏത് അങ്ങനെ സമ്മതപത്രം കൊടുത്ത ഏകദേശം എത്ര വർഷമായിരുന്നു? 10 വർഷം കഴിഞ്ഞല്ലോ. പിന്നെ മറ്റുള്ളവരെല്ലാവർക്കും ഉപ്പ എല്ലാരും മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉപ്പ് മേടിച്ചിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബേസിലാണവരെ ഏറ്റെടുത്തത്. തീരെടുത്തിട്ടില്ല. തീരെടുത്തായിട്ട് ഒരു ഓഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് രേഖ ഞങ്ങളാരും. ഊരാഴ്മക്കാരുടെ പ്രതിനിധികൾ നൽകിയ സമ്മതപത്രത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ദേവസ്വം ഭരണം നടത്തുന്നത്. ഏതാനും വർഷം മുമ്പ് കേരളത്തിന് മാതൃകയായി പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്ത് പ്രശംസ നേടിയ ക്ഷേത്രത്തിലെ 4 ഏക്കറോളം സ്ഥലം കാടുകയറി കിടക്കുന്ന അവസ്ഥയിലാണ്. അക്കാലത്ത് ക്ഷേത്രത്തോടനുബന്ധിച്ച് വായനശാലയും PSC പരീക്ഷാ പരിശീലന കേന്ദ്രവും വരെ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ എല്ലാം ഇല്ലാതായി കാടുകയറിയ നിലയിലാണ്. കൃഷിവകുപ്പും ദേവസ്വവും മാതൃകയാക്കിയിരുന്ന കൃഷികളും മറ്റു വൈവിധ്യങ്ങളും ഇന്നൊരു പഴങ്കഥയായി മാറിയിരിക്കുകയാണ്. മികച്ച കർഷകൻ കൂടിയായ മന്ത്രി K രാധാകൃഷ്ണൻ നയിക്കുന്ന ദേവസ്വം ബോർഡിൽ നിന്ന് കൂടുതൽ നല്ല സമീപനമാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. 500 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്ന ക്ഷേത്രവും സ്ഥലവും ദേവസ്വത്തിന് വിട്ടു നൽകുന്നതിന് സമ്മതമാണെന്ന് ഒപ്പിട്ടു നൽകിയതിൽ ഒരാളാണ് കിഴക്കിനിയടുത്ത് മേക്കാട്ട് ഗോതൻ നമ്പൂതിരി. ഒരു കാലത്ത് നല്ല വരുമാനവും ക്ഷേത്രത്തിലുണ്ടായിരുന്നു. വിട്ടു നൽകിയ ക്ഷേത്രസ്ഥലം ദേവസ്വത്തിനാണെങ്കിലും തീറു നൽകാൻ വേണ്ടി ഒപ്പിട്ടു നൽകിയിട്ടില്ല. ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ലെന്നും ഗോതൻ നമ്പൂതിരി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.